ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നുള്ളത് മല്ലു ട്രാവലറിന്റെ സൂപ്പർ ബൈക്ക് കളക്ഷൻ ഉള്ള എക്സ്പെഡിഷനിലാണ്. നോക്കൂ, ഇതിവിടെ ഒരുപാട് 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 സൂപ്പർ ബൈക്സ് ഉണ്ട്. എല്ലാം നിങ്ങളെ ഞാൻ ഇന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ഷോറൂമിന്റെ ഉള്ളിലേക്ക് കയറാണ്. ഇവിടെ എക്സ്പെഡിഷന്റെ സ്റ്റാഫായിട്ടുള്ള ഫാമിലി ഉണ്ട്. അപ്പൊ ഞങ്ങള് ജസ്റ്റ് വണ്ടിയൊക്കെ കണ്ടിട്ട് വരാം. നമ്മൾ കയറി വരുമ്പോ തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഡുക്കാട്ടി ഡൈവൾ ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ ഫാറ്റ് ബോബ് ഇരിക്കുന്നുണ്ട് ഹാർലിയുടെ, പിന്നെ ഒരു വിൻറ്റേജ് ബൈക്ക് ഇരിക്കുന്നുണ്ട്. നിങ്ങളിവിടെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഒരുപാട് ഒരുപാട് ഇങ്ങനെ സൂപ്പർ ബൈക്സിന്റെ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവങ്ങളാണ് ഇവിടെ മൊത്തം. പിന്നെ എല്ലാ ആൾക്കാരുടെയും വളരെയധികം ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മളുടെ അമിച്ച കലക്കല് ഫേമസ് ആക്കിയ, കേരളത്തിലല്ല കൊച്ചിയിൽ ഫേമസ് ആക്കിയ സി ബി ആർ 1000 RR റെപ്സോൾ എഡിഷൻ ഉണ്ട് നമ്മളുടെ ഇവിടെ. നല്ല നീറ്റ് കണ്ടീഷനിൽ ഇരിക്കുന്ന വണ്ടിയാണ്. നിങ്ങൾക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് വണ്ടി കാണാവുന്നതാണ്. നിങ്ങൾക്ക് സൂപ്പർ ബൈക്സ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളവർ എന്ന് വെച്ചാൽ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് സൂപ്പർ ബൈക്സ് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ വരുമ്പോഴേക്കും ഇവിടെ ഒരു സെഡ് X10R ഇരിക്കുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പോളിഷ് ഒക്കെ ചെയ്ത് വളരെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ രീതിയിലാണ് ഈ വണ്ടികളെല്ലാം ഇവിടെ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് വെൽ പോളിഷ്ഡ് ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടികളാണ് ഇവിടെ കൂടുതലും ഞാൻ വന്നപ്പോൾ തന്നെ കണ്ടത്. Xpedition നമ്മൾ നേരെ ഇപ്പുറത്തേക്ക് വരുമ്പോഴേക്കും ഒരു അഡ്വെഞ്ചർ സീരീസ് എഡിഷൻ നിരന്ന് കിടക്കാണ്. നമ്മൾ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ആനകൾ നിൽക്കില്ലേ തൃശ്ശൂർ പൂരത്തിന്, അതുപോലെ 3GS 310 തൊട്ട് ഡുക്കാട്ടിയുടെ മൾട്ടി സ്റ്റാഗ് വരെ ഇവിടെ ഉണ്ട്. നമ്മളുടെ BM GS 1200 ബെനലി അങ്ങനെ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് കൊമ്പന്മാർ. അതുകൂടാതെ ഡുക്കാട്ടി സ്കാംബ്ലർ, അതൊന്നല്ല ഒരുപാടെണ്ണം, 1, 2 പിന്നെ വേറെ കൂടെ ഞാൻ കണ്ടായിരുന്നു. അതുകൂടാതെ ട്രൈംഫിൻ്റെ തന്നെ. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വണ്ടി ചൂസ് ചെയ്യണമെന്ന് ആയിപ്പോകും, കാരണം അതിനും മാത്രം വണ്ടി നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഹാർലി ഡേവിഡ്സൺ വേണോ, ട്രൈംഫ് വേണോ, അല്ലെങ്കിൽ കവാസാക്കി വേണോ, ഡുക്കാട്ടി വേണോ, ഏതാണ് വേണ്ടത്, ബെനലി വേണോ, പറഞ്ഞാൽ തീരാത്തത്ര വണ്ടികൾ ഇവിടെ ഉണ്ട്. ഇത് കവാസാക്കി 900 ആണ്. ഇതിൻ്റെ ഒരു 250 വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നത്, സെയിലിനുള്ള വണ്ടിയായിരുന്നു, അത് സെയിലും ആയിട്ടോ. ഓക്കെ, അതുകൂടാതെ ഇവിടെ നമ്മുടെ ബെനലി TNT ഉണ്ട്, ട്രൈംഫ് ഉണ്ട്. ഈ വണ്ടിയുടെ ഒരു വീഡിയോ വൈകാതെ നമ്മൾ വരും. വേറൊരു വണ്ടി, ഈ സെയിം തന്നെ മോഡൽ വേറൊരു വണ്ടി. അങ്ങനെ നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വൈറ്റ് വണ്ടി ഇരിക്കുന്നുണ്ട്. ഞാൻ കുറേ നേരം ആലോചിച്ച് ഇത് ഏതാ വണ്ടി എന്ന്. ഞാൻ ആദ്യം വിചാരിച്ചു R15 ആണെന്ന്. പക്ഷേ ഇതൊരു ഇലക്ട്രിക് ബൈക്കാണ്, ഒഡീഷ് എന്ന് പറഞ്ഞിട്ടൊരു ഇലക്ട്രിക് ബൈക്കാണ്. കഴിഞ്ഞ സാറ്റർഡേ ഈ വണ്ടിയുടെ ഷോറൂം കത്തിയും പോയായിരുന്നു. അങ്ങനെ ഭയങ്കര അധികം ഫേമസ് ആയിട്ട് ഇപ്പോൾ കറന്റ്ലി നിൽക്കുന്ന വണ്ടിയാണിത്. തൊട്ടിപ്പുറത്ത് തന്നെ 310R ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നതാണ് നമ്മളുടെ യമഹ MT-01. ഇതിൻ്റെ എക്സോസ്റ്റ് കണ്ട, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സീറ്റ്സിൻ്റെ സൈഡിൽ വരുന്ന എക്സോസ്റ്റ്. അതിൻ്റെ ഒരു ബ്യൂട്ടി ഒന്ന് വേറെ തന്നെയാണ്. എക്സോസ്റ്റിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് ഇവിടെയാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. നല്ല അത്ര ഒരു വലിയ എക്സോസ്റ്റ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. വളരെയധികം ബൈക്കുകൾക്ക് അങ്ങനെ ഉണ്ടാവാറില്ല. പിന്നെ നോർമലി നമ്മൾ ഇങ്ങോട്ട് ഒരു ഹാർലി ഡേവിഡ്സന്റെ, പിന്നെ ഇവിടെ ഇങ്ങോട്ട് കുറച്ചുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ട്രീറ്റ് 750 ഉണ്ട്. നമ്മളുടെ ബോണെ 1200 ഇവിടെ ഉണ്ട്. ഇവിടെ BM ഒരു 310 ഇരിക്കുന്നുണ്ട്. ഇതാണ് ഇവരുടെ ഡീറ്റെയിലിങ്ങിന്റെ സ്ഥലം. ഇവിടെ വണ്ടിയുടെ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ നല്ല ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തു തരും. അങ്ങനെ നമ്മൾ Xpedition-ന്റെ എക്സോസ്റ്റിനോട്ട് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. എക്സോസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ പയ്യെ, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം വണ്ടിയുടെ ഇഗ്നിഷൻ നമ്മൾ ഓൺ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഹീറ്റിങ്ങിന് കുറച്ച് സമയം കൊടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വണ്ടി ഹീറ്റ് ആവാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ ആദ്യം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഒരുമാതിരി നോയിസ് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് എന്റെ വിശ്വാസം. ഞാൻ ജസ്റ്റ് ഒന്ന് സൗണ്ട് കേൾപ്പിച്ചു തരാം. അപ്പൊ ഞാൻ പയ്യെ ഒന്ന് വണ്ടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ വണ്ടിയുടെ എക്സോസ്റ്റിനോട്ട്. അപ്പൊ എല്ലാരും എക്സോസ്റ്റിനോട്ടൊക്കെ ഇട്ട് സന്തോഷമായി എന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് നമ്മളുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടിപ്പുറത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മുടെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. പോരാത്തതിന് ആരും
ഇവിടുത്തെ ഷോറൂം വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് ഉള്ളത് തമ്മനത്ത് എക്സ്പെഡിഷനിലാണ്. ഞാൻ ലിങ്കും ഇതിൻ്റെ ഫുൾ ലൊക്കേഷനെല്ലാം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ബൈ, സീ യു, സ്റ്റേ ഹെൽത്തി, ബൈ. എൻ നെഞ്ചിൽ കുടിയിരിക്കും.